വേണു ഈ പി പി ജെയിംസിനെ ഒരു ഒരു ഒന്ന് വിലയിരുത്താൻ പറഞ്ഞാല് വേണു എങ്ങനെയാ വിലയിരുത്താൻ പോകുന്നത്? പി പി ജെയിംസ് ഒരു ഗംഭീര കക്ഷിയല്ലേ? വേണുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ തിരതെല്ലുന്നുണ്ടോ? അല്ല, ജെയിംസ് സാറ് ഏറ്റവും കൂടുതൽ ഈ ഗോപി പറഞ്ഞതുപോലെയാണ് ഇതിനകത്ത് വളരെ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. എങ്ങനെ കിട്ടിയെന്ന് നമ്മുടെ സംശയം? പി പി മറുപടി ഉണ്ടോ? അല്ല, ഞാന് ചെല്ലുമ്പോഴൊക്കെ ഇതോടെ ഒരുമിച്ച് ജെയിംസ് സാറ് പറയണം. ഇപ്പൊ നമ്മള് രാവിലെ വരികയാണ്, ഇപ്പൊ നമ്മള് പറയണ ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല, തലവേദനയുണ്ട് എന്ന് പറഞ്ഞ് വിചാരിക്കാതെ. അപ്പൊ ഞാൻ പറയാം, ജെയിംസ് സാറേ ഭയങ്കര തലവേദന, ഉടനെ ജെയിംസ് സാറേ വിജയ ഈ തലവേദനയാണല്ലേ വിജയ, ഉക്രൈനിലുണ്ടല്ലോ വിജയ, ഇന്നലെ സെലൻസ്കി ഒരു വലിയ മണ്ടത്തരം കാണിച്ചു വിജയ, എന്നാലേ തലവേദനയ്ക്ക് വല്ല ഗുളിക കഴിച്ചോ, എന്നെ പറ്റി വല്ല ആശുപത്രി ഡോക്ടറെ കണ്ടോ എന്ന് ചോദിക്കല്ല. ജെയിംസ് സാർ അന്നേരം ഉണ്ടല്ലോ ഇത് പറഞ്ഞു. വിദേശ വാർത്ത കേട്ടോ, ഒരു കാര്യമുണ്ട്, വ്ളാഡിമിർ സെലൻസ്കിയെ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളാണ് ഞാൻ. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ സെലൻസ്കി എന്തോ കോന്നിയിലുള്ള രാമേന്ദ്ര കുറുപ്പാന്നുള്ള രീതിയിൽ ജെയിംസ് പരിചയപ്പെടുത്തി, വളരെ അടുത്ത് പരിചയപ്പെട്ട ആൾക്കാർക്ക്. എങ്ങനെയാ വിദേശ വാർത്തകൾ ഇത്ര താല്പര്യം വന്നത്? അല്ല, വിദേശ വാർത്തകൾ ചെറിയ ക്ലാസ് മുതലേ ഞാൻ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. യുക്രൈൻ യുദ്ധം ഇല്ലായിരുന്നല്ലോ? അല്ല, ഉക്രൈൻ അല്ലായിരുന്നു അന്ന്, അവര് വേറായുധ ഭാഷ ഉണ്ട്. ഭാഷ എനിക്കൊരു ജെർണോളജിന്റെ പുസ്തകം പഠിച്ചു തന്നു നാലാം ക്ലാസ്സില്, സ്കോളർഷിപ്പ് പരീക്ഷയിൽ പോകാനായിട്ട്. അപ്പൊ 4.95 രൂപ ആയിരുന്നു പുസ്തകത്തിന്റെ വില. അപ്പൊ മാഷ്കി, ഞാൻ മാഷ്കി 5 രൂപ കൊണ്ടു കൊടുത്തിട്ട് അത് തിരിച്ചു വേണ്ട, മാഷ് എനിക്കൊരു 5 പൈസ എടുത്ത് തിരിച്ചു തന്നു. ഇക്കാലത്ത് 5 പൈസ ആരെങ്കിലും തിരിച്ചത്, 1 രൂപ കൊടുത്താൽ പോലും ആരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ അതൊരു 5 പൈസ മാഷ് പറഞ്ഞു, ഇത് കണക്ക് എപ്പോഴും കൃത്യമായിരിക്കണം എന്ന് പറഞ്ഞ 5 പൈസ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ടല്ലോ. പാലിച്ചിട്ടുണ്ട്. അത് സംശയമുണ്ടോ? നമ്മള് രാവിലെ മോർണിംഗ് ഷോ കഴിയുമ്പോഴേ എസ് കെ അവിടെ ഒരുപാട് പ്രഷർ ചോദിക്കുമല്ലോ. അപ്പൊ എസ് കെ വന്നിട്ട് ഹായ് പ്രവിത, ഹായ് ഹാഷ്മി, ഹായ് ഹായ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വലിയ ആശ്വാസം. അപ്പൊ സോറി സാർ, സോറി സോറി സാർ, അത് സൂപ്പറായി. ആത്മീയ മിമിക്രി അറിയാന്നുള്ളത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒന്ന് പറഞ്ഞു, ജെയിംസ് സാറിന് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓഫീസിൽ ഏറ്റവും കൂടുതൽ യൂത്ത്ഫുൾനെസ് ഉള്ള ഒരാള് ജെയിംസ് സാറാണ്. നമ്മള് സ്മിത ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ ആലോചിച്ച് പറയണം അല്ലേ? ഗോപിക്ക് തോന്നിയില്ലേ ഇത്? അല്ല, പിന്നെ രണ്ട് ഓഫീസ് ട്രെൻഡിയാണ്, വളരെ സ്റ്റൈലിഷ് ആണ്. ഓഫീസില് പുതുതായിട്ട് ഒരാൾ വന്നാലും ഏറ്റവും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ എത്ര കാലമുള്ള എല്ലാവരോടും, ഇപ്പൊ നമ്മളുടെ എല്ലാ സ്റ്റാഫിനോടും ഒരേപോലെ പോയിട്ട് ചിരിച്ച് സംസാരിക്കാനും, അത് ജെയിംസ് സാറിന്റെ ഒരു പ്രത്യേകത. നല്ലൊരു പോസിറ്റീവ്, അത് വീക്ക്നെസ് അല്ല, അത് സ്ട്രെങ്ത് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് സ്മിത പറയുന്നതിലൂടെ ഒരു അപകടം തുറന്ന് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. കാര്യം വീട്ടിൽ വലിയ ഗൗരവം ഭാവിച്ചു കിടക്കുന്നതാണ്. ഓഫീസിൽ ആര് വന്നാലും കൂടെ നടന്ന് സംസാരിക്കും എന്ന് അറിയുന്നത്. സത്യസന്ധമായിട്ട് ഓരോരുത്തരും സംസാരിക്കുമ്പോ തടയാൻ ശ്രമിക്കും. അപകടമുണ്ട്, ഞാൻ വീട്ടിലധികം സംസാരിക്കാറില്ല. മൗനിയാണ് അത് വിജയനോട് ഗൗരവം വിടാതെ വീട്ടിൽ നടക്കുന്നത്, വളരെ മൗനിയാണ്. അങ്ങനെയുള്ള ഒരാള് ഓഫീസിനകത്ത് ഇങ്ങനെ നടക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പി 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 പിയുടെ ഇടപാട് തീരും.